ജനാധിപത്യത്തിൽ ഏറ്റവും നല്ലവനെന്നോ ഏറ്റവും മോശം പെട്ടവനെന്നോ അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ മാറി മാറി ഭരണം വരുന്നത് പോലെ ഭാരതത്തിൽ അങ്ങനെ ഇപ്രാവശ്യം വന്നില്ല പക്ഷെ വളരെ വിചിത്രമായ എന്ന് തോന്നാവുന്ന എന്നാൽ വളരെ ശക്തമായ രീതിയിൽ ഡൽഹിയിൽ ി ജെ പി മൂന്ന് സീറ്റിൽ ഒതുങ്ങി ബാക്കിയുള്ള സീറ്റുകൾ മുഴുവനും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു ഒരൊറ്റ വ്യക്തിയുടെ പ്രതിഭ പ്രഭ കൊണ്ടാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായും വിധത്തിൽ പാക്കിസ്ഥാൻ വളരെയേറെ സന്തോഷിച്ചു മോഡിയുടെ പരാജയം മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പാകിസ്ഥാൻ ഏജൻ്റ് എന്നും പലതും പറഞ്ഞുവെങ്കിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ബി ജെ പി ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ കണക്കുകൂട്ടിയെങ്കിലും എക്സിറ്റ് പോള് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ടൈംസ് നോവും റിപ്പബ്ലിക് ചാനലും എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടിനേക്കാൾ കുറവ് ആണ് ആം ആദ്മി പാർട്ടിക്ക് പറഞ്ഞിരുന്നത് നാൽപ്പത്തഞ്ച് എറൗണ്ട് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കും ഇരുപത്തി മൂന്നോളം അല്ലെങ്കിൽ ഇരുപത്തഞ്ചോളം ബി ജെ പിക്ക് ലഭിക്കും ഒന്നോ രണ്ടോ മൂന്നോ കോൺഗ്രസ്സിന് ചിലപ്പോൾ ഒന്നും കോൺഗ്രസ്സിന് ലഭിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത്ഭുതകരമാം വിധത്തിൽ ബി ജെ പി വളരെ ചെറിയ ഒരു നമ്പറിൽ ഒതുങ്ങി കാൽക്കുലേഷൻ എല്ലാം തെറ്റി ഇതിൽ നിന്ന് നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കാനുണ്ട് ഇസ്രായേലിലെ ഏറ്റവും ഉജ്ജ്വലനായ ഭരണാധികാരി നെതന്യാഹുവിനെ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം കിട്ടിയില്ല ക്ലിൻറ്റൻ്റെ ഭാര്യ ജയിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നു കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നിരിക്കുന്നത് മിസ്സിസ് ക്ലിൻ്റൺ ജനിക്കുമെന്ന് ജയിക്കുമെന്നായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അടിമുടി മാറിയ കാഴ്ച കാണാൻ സാധിക്കും ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ ഒരു പക്ഷേ അടുത്ത ആൾ ആരാണെന്ന് തീരുമാനിക്കാൻ ക്യൂബയിൽ സംഭവിച്ച മാതിരി സംഭവിച്ചു എന്ന് വരാം അല്ലെങ്കിൽ നോർത്ത് കൊറിയയിൽ സംഭവിച്ച മാതിരി സംഭവിച്ചു എന്ന് വരാം ഒരു പക്ഷേ ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി സംഭവിച്ചു എന്ന് വരാം പക്ഷേ ജനാധിപത്യത്തിൽ ഒരു പ്രൊഡിക്ഷനും പെർഫെക്റ്റ് അല്ല കേരളത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏഴെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിൽ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞത് അതിന് മുമ്പിലത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലും കിട്ടിയില്ല ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ എന്തൊക്കെയോ ടെക്നിക്കുകളുണ്ട് ആ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളാണ് അപ്പം തീരുമാനിക്കുന്നത് ഒരു പക്ഷെ വലിയ കൂടിയാണ് മൂന്നാമത്തെ പ്രാവശ്യവും ആം ആദ്മി പാർട്ടി വന്നത് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യവും ഒക്കെ ഭരിച്ച കോൺഗ്രസ് ഒന്നുമല്ലാതെയായി ഡൽഹി ജെ എൻ യു മഹാപ്രതിഭകളായിട്ടുള്ള കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പൂജ്യത്തിനേക്കാളും താഴെ പോയി എന്നാൽ ഒരു പത്ത് നാൽപ്പത് സീറ്റ് കിട്ടി ഭരിക്കും എന്ന് ഉറപ്പുള്ള ബി ജെ പി ഏഴോ എട്ടോ സീറ്റുകളിൽ പത്തിൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു നല്ല പ്രവർത്തനമാണോ എലക്ഷൻ്റെ അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല നല്ല വാക്ചാതുര്യമാണോ എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല ഒരു വലിയ രാഷ്ട്ര സേവനത്തിന് തൽപരരായ വ്യക്തികളുടെ കൂട്ടായ്മയാണോ അതും ആവണമെന്നില്ല കാരണം ഇതൊരു സിംഗിൾ വ്യക്തിയാണ് സിംഗിൾ വ്യക്തിയുടെ സിംഗിൾ പാർട്ടി അണ്ണാ അണ്ണാഹസാരയിലൂടെ വന്ന് പ്രഗത്ഭരായിട്ടുള്ള പലരും ഇയാളെ കാലുവാരി അവരെല്ലാം പുറത്തേക്ക് പോയി ഇന്ന് കെജ്രിവാൾ എന്നൊരു വ്യക്തി മാത്രം പലപ്പോഴും ഒരു ജോക്കറെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും കരയുകയും ചെകിടത്തടി കൊള്ളുകയും എല്ലാം ചെയ്തിരുന്ന ചൂല് ബ്രൂംസ്റ്റിക്ക് അമ്പളമായിട്ടുള്ള ആ പാർട്ടി ഇന്ന് അസാധാരണമാവിധത്തിൽ ഡൽഹിയിൽ ജയിച്ച് തിരിച്ചു വന്നപ്പോൾ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കാൻ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ത് ഏത് എപ്പോൾ എങ്ങനെ ആരെയൊക്കെ സ്വാധീനിക്കും എന്നൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് നൗവും റിപ്പബ്ലിക് ചാനലും എല്ലാം ഈ പൗരത്വ ഭേദഗതി ബില്ല് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എലക്ഷൻ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ഭാരതത്തിലെ എലക്ഷൻ പാർലമെൻറ്റിലേക്ക് നടക്കുകയാണെങ്കിൽ ആര് ജയിക്കും എന്ന് നോക്കിയപ്പോൾ മുന്നൂറ്റി സീറ്റ് എൻ ഡി എക്ക് ലഭിക്കും എന്നായിരുന്നു കണ്ടത് അതിൽ മുഴുവനും ബി ജെ പിയുടെയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികളും എല്ലാം ചേരുവാണെങ്കിലും മുന്നൂറ്റി മുപ്പത്തെട്ട് അപ്പോൾ ഭാരതം മുഴുവനും കത്തിക്കാളുന്നു പ്രതിഷേധാഗ്നി ജ്വലിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴും അവിടെയും എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് ഒറിജിനൽ പോൾ നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഒന്നും ഉറപ്പാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഭാരതത്തിൽ ഇന്ദിരാഗാന്ധിയെ വരെ രാജനാരായൺ വലിച്ച് താഴെയിട്ട് കയറിയ ഒരു മനുഷ്യനാണ് അതാണ് ഭാരതം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി നൂറിലും നൂറ് ശതമാനവും ജയിക്കുമെന്ന് റോയും ഇൻ്റലിജൻസ് ബ്യൂറോയും സകലരും പറഞ്ഞതാണ് പക്ഷേ തൂത്തു വാരി അന്നത്തെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതുപോലെ പലപ്പോഴും പലതും സംഭവിക്കുമെന്നുള്ളത് വസ്തുത മാത്രമാണ് ഇതൊക്കെ നമ്മൾ അറിയണം ജനാധിപത്യത്തിൽ എലക്ഷന് നിൽക്കുന്നവരും നിർത്തുന്നവരും ജനങ്ങളെ ബന്ധപ്പെടുന്നവരും ഞങ്ങൾക്ക് ജനങ്ങൾ അധികാരം തരുമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ലഭിക്കുമെന്നൊന്നും നിർബന്ധമില്ല